ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു ബുള്ളിനെ ഒന്നായിട്ട് കുക്ക് ചെയ്യുക എന്നുള്ളത് നമുക്കൊക്കെ കാണാൻ വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ എന്താണെന്നറിയില്ല, എനിക്കൊരു ഭാഗ്യം ഉണ്ടായി അതിനില്ലേ. ഒരു ഹോൾ ബുള്ളിനെ മസാലയൊക്കെ തേച്ച് അത് കുക്ക് ചെയ്ത് അവസാനമുള്ള റിസൾട്ട് വരെ കണ്ടിട്ടാണ് ഞാനന്ന് മടങ്ങിയത്. ഇത് ഒരു ദിവസം നടന്ന സംഭവമാണ്. പക്ഷേ ഇതല്ലാതെ ഇവിടെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇന്ന് അതിൻ്റെ വിശേഷങ്ങളാണ്. ഇപ്രാവശ്യം ഞാനും വൈഫും ഷെഫ് ഷമീമിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് കൊല്ലത്തിലെ കവ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ രണ്ട് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രണ്ട് ഷെഫുമാരാണ്. ടർക്കിഷ് ഫുഡിന് റെസ്പോൺസിബിളായ ടർക്കിഷ് ഷെഫായ അയ്ഹാനും അറേബ്യൻ ഫുഡിന് റെസ്പോൺസിബിളായ മുസ്താഖ് അഹമ്മദുമാണ്. നമ്മുടെ പോത്തിനൊക്കെ പ്രിപ്പയർ ചെയ്ത മുസ്താഖ് അഹമ്മദാണ്. അവരിലേക്ക് പോണതിന് മുമ്പ് ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നമ്മൾ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയൊരു കുറവായിരിക്കും. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആർക്കിടെക്ട്. തോട്ട്ഫുൾ നേറ്റീവ്സ് ആണ് അവരുടെ കമ്പനീൻ്റെ പേര്. നമ്മുടെ ഫ്രണ്ടിൻ്റെ പേര് തൗഫീലാണ്. ഇതാണ് തൗഫീൽ. എന്തായാലും ഇത് ഞാൻ എന്തായാലും പറയാതെ പോകാൻ പറ്റില്ല, കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് റെസ്റ്റോറൻറ്റ് ശരിക്കും പറഞ്ഞാൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈവനിങ്ങിലും അതുപോലെ തന്നെ വീക്കെൻഡ്സിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വരിക. റെസ്റ്റോറൻ്റ് ഒക്കെ നിറഞ്ഞൊഴുകും. അപ്പോൾ ആളുകൾക്ക് ചിലപ്പം കഴിക്കാൻ ടൈം കിട്ടിയില്ലെങ്കിൽ കൊണ്ടുപോലെ സൗകര്യത്തിന് വേണ്ടി സ്പെഷ്യൽ ഒരു കൗണ്ടർ വരെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമുക്ക് കിയോസ്ക് വഴി ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ നേരിട്ട് കൗണ്ടറിൽ പോയി ഓർഡർ ചെയ്ത് സാധനം നമുക്ക് കളക്ട് ചെയ്യാം. ഈ കിയോസ്കിലും കൗണ്ടറിൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ ഷെഫ് അയ്ഹാൻ്റെ ഐറ്റംസുകളാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോണത്. ഈ പ്ലാറ്റർ ഓർഡർ ചെയ്യാൻ കാരണം അയ്ഹാൻ്റെ ഒരുവിധപ്പെട്ട സാധനങ്ങളൊക്കെ ഈ പ്ലാറ്ററിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. പുള്ളി പറഞ്ഞ അനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതൊരു കോഫ്തയാണ്. ചീസ് സ്റ്റഫ് ചെയ്തിട്ടുള്ള മീറ്റ് വെച്ചിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ടുള്ള ഒരു കോഫ്ത. ഇതിൻ്റെ ഔട്ടർ ലെയർ മീറ്റാണെന്ന് ഞാൻ പറഞ്ഞു, ഉള്ളി ചീസും. സമ്മ ചൂടോടെ കിട്ടണം, കുറച്ചുകൂടി വലിഞ്ഞൊക്കെ വരും ചീസ്. പക്ഷെ നമുക്ക് കുറച്ച് ചൂടറിയിട്ടാണ് കിട്ടിയത്, കാരണം ഇത്രയും സാധനങ്ങൾ ആ പ്ലാറ്ററിന് മുകളിൽ സെറ്റ് ചെയ്യണമല്ലോ. എങ്കിലും സംഭവം കിട്ടിലും ടേസ്റ്റാണ്. സ്പൈസി ഒന്നും ഉണ്ടാവില്ല, കുറച്ച് മീറ്റി ആൻഡ് ചീസി ഫ്ലേവറാണ്. സ്ക്വയർ ചെയ്ത മീറ്റിൻ്റെ മുകളിൽ ലവാഷ് ബ്രെയ്ത് ചുറ്റിയിട്ടുള്ള ഒരു കബാബാണ്. ഇതിൻ്റെ പേരാണ് ബെയ്ത്തി കബാബ്. ഇതും അടിപൊളി സംഭവമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ കാണുന്നത് അദാന കബാബാണ്. വേൾഡ് ഫേമസ് ആയ സാധനമാണ്. മീറ്റും ഫാറ്റും മാത്രമുള്ളൂ, നിങ്ങൾക്ക് കാണാൻ പറ്റും കുക്ക് ചെയ്യുന്ന മുമ്പത്തിലെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക മീറ്റിൻ്റെ ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ പോലെ സ്പൈസി ഒന്നുമല്ല. പിന്നെ ഈ കാണുന്ന സാധനമാണ് ലഹ്മജൂൻ, അതായത് ഒരു ടർക്കിഷ് പിസ്സ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ പിർസോള, ഷീഷ്, കനത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിക്കൻ്റെ പല ഭാഗങ്ങളായിട്ട് കബാബാക്കിയ സാധനങ്ങളും ഇതിലൊക്കെ ഒരുപാട് പീസുകളുണ്ട്. ഇതല്ലാതെ കുറച്ച് ഐറ്റംസും കൂടി ഈ കബാബിൻ്റെ ഈ പ്ലാറ്ററിലുണ്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് തൈരും കുക്കുംബറൊക്കെ വെച്ചിട്ടുള്ള സംഭവം, ഭയങ്കര കൂളിംഗ് ഇഫക്റ്റ് ആണ് ഇത് കഴിക്കുമ്പോൾ. നമ്മൾ സ്പൈസിയായ ഫുഡൊന്നുമല്ല കഴിക്കണമെങ്കിൽ പോലും ഭയങ്കര ഒരു ഫീലാണിതിന്. പിന്നെ സുമാക്ക് ആഡ് ചെയ്തിട്ടുള്ള ഒണിയനുണ്ട്. സുമാക്ക് ഒരു ബെറിയാണ് ശരിക്കും, അത് ഡ്രൈ ചെയ്ത് പൊടിച്ച് ആഡ് ചെയ്യുന്നതാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയത്. ഇതിൻ്റെ ഫസ്റ്റ് ടൈമാണ്. പിന്നെ എരിവ് വേണ്ടവർക്ക് ചെറിയൊരു മുളകൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല, കാരണം അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് നമുക്ക് ഓൾറെഡി കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ഫ്ലേവേർഡ് റൈസ് ഉണ്ട്, അതായത് മന്തി റൈസാണ് സംഭവം ഇത്. അങ്ങനെ ഞാൻ നല്ലതുപോലെ ആസ്വദിച്ച ഒരു ഭക്ഷണമാണ്. എസ്പെഷ്യലി അദാന കബാബും കോഫ്തയും ഇതിലെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമ്മൾ രണ്ട് മൂന്ന് സാധനം എക്സ്ട്രാ ഓർഡർ ചെയ്യുന്നത്. അതിലൊന്നാണിത് മഷ്റൂം വിത്ത് ചെഡാർ ചീസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹോട്ട് മെസേൻ്റെ പാർട്ടാണ്. സംഭവം ടേസ്റ്റിൻ്റെ ചീസിൻ്റെ ഫ്ലേവറാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക. പിന്നെ ടർക്കിഷ്കാർ സ്പെഷ്യൽ സാധനമുണ്ട്, പിഡെ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫത്തായർ എന്ന് വിളിക്കുന്ന ഒരു സംഭവത്തിൻ്റെ വേറൊരു വേർഷൻ. ഇതിലും ചീസും മീറ്റും തന്നെയാണ് മെയിനായിട്ട്. സംഭവം എല്ലാം ടേസ്റ്റ് ഉണ്ട്. ഒന്നും നമ്മുടെ കേരള സ്റ്റൈലല്ല, തനി ടർക്കി സ്റ്റൈലാണ്. മീറ്റിൻ്റെയും ചീസിൻ്റെയും ഫ്ലേവറാണ് നമുക്ക് കിട്ടുക. ഇത് ഓർത്തിട്ട് വേണം നമ്മളിവിടെ പോകാൻ കേട്ടോ. അല്ലാതെ നമ്മളവിടെ പോയിട്ട് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചല്ല എന്ന് പറഞ്ഞ് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ ഓർഡർ ചെയ്യുന്ന ഒന്നാണിത്, ഈ കാണുന്ന ഒരു കുറ്റി കണക്കിൽ വലുപ്പമുള്ള ഒരു സൗദി ഷാമ്പെയിൻ. സൗദി ഷാമ്പെയിൻ എന്താണെന്നൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുവിധം ആയി, ഞാൻ ചെയ്യുന്ന റെഗുലർ വീഡിയോൻ്റെ സൈസായി. അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാം. കാരണം ഷെഫ് മുഷ്താഖ് അഹമ്മദ് അത് അർഹിക്കുന്നുണ്ട്. പുള്ളിയുടെ എഫേർട്ടും അതുപോലെ പുള്ളി സ്പെഷ്യലൈസ് ചെയ്ത മറ്റ് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ എക്സാമ്പിൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയാണ് അവിടെ കാവ സ്പെഷ്യലൈസ് ചെയ്തത്. അവരെന്നെ ബ്ലെൻഡ് ചെയ്തുണ്ടാക്കുന്ന കാവയാണ്. പുള്ളിക്കാരിൻ്റെ നോളജ് ഉണ്ട്. വെറൈറ്റി ഓഫ് കോഫീസ് ഉണ്ട്. സുഡാനി കോഫി, ഇറാനി കോഫി, ലബനീസ് കോഫി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അൽഫാം, ഇന്ത്യൻ വേർഷൻ ഓഫ് അൽഫാമും ഹമ്മൂസും അറബിക് ടിക്കാസും കബാബ്സിൻ്റെ ഒക്കെ മുപ്പൊരു വേർഷൻ കൂടി ഇതിലുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹാരം.